dears, assalamu alaikum, good morning. How are you? All are fine. Okay, very good. Okay, today discuss about the English subject. Are you ready? Study about the English? Okay, very good. Okay, we have discussed about the continue of unit 7, the Zaira's day out. Okay. അപ്പോൾ നമ്മൾ സാറാസ് ഡേ ഔട്ടിൻ്റെ ചാപ്റ്ററാണ് അല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ആർ യു റെഡി? വെരി ഗുഡ്. ഓക്കെ, പ്ലീസ് ടേക്ക് യുവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് നോട്ട് ബുക്ക്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ടേക്ക് യുവർ പേജ് നമ്പർ 141. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സാറാസ് എന്ന് പറഞ്ഞ പെൺകുട്ടി, അവൾക്ക് കാലുകൊണ്ട് വയ്യാത്തൊരു പെൺകുട്ടിയായിരുന്നു. അവളുടെ ബ്രദറായിരുന്നു യൂസുഫ്. അപ്പോൾ യൂസുഫിനെ അവൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു റൂമിൽ. പെട്ടെന്ന് യൂസുഫ് കയറി വന്നു. അപ്പോൾ യൂസുഫ് അവൾക്കൊരു സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുത്തു. എന്താണ് ഗിഫ്റ്റ് കൊടുത്തത്? മയിൽപ്പീലി ആയിരുന്നു ഗിഫ്റ്റ് കൊടുത്തത്. അപ്പോൾ മയിൽപ്പീലി അവൾ മെല്ലെ ഒന്ന് തൊട്ട് നോക്കി, നല്ല സോഫ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് യൂസുഫ് ചോദിച്ചു. അപ്പോൾ യൂസുഫ് പറഞ്ഞു, ഇത് റിവർ സൈഡിൽ ഒരുപാട് പീകോക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പീകോക്സിൽ നിന്ന് കിട്ടിയതാണ് ഈ ക്യൂലെന്ന് പറഞ്ഞ് അവൾക്ക് കൊടുത്തു. അപ്പോൾ അവൾക്കൊരാഗ്രഹം പീകോക്സിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂസുഫ് പറഞ്ഞു, നിന്നെയും ഞാൻ ആ റിവർ സൈഡിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അപ്പോൾ മദർ സമ്മതിക്കുമെന്ന് അറിയില്ല. അപ്പോൾ മദർ സമ്മതിച്ചു. അപ്പോൾ മദർ ഉമ്മയൊക്കെ കൊടുത്തിട്ട് നല്ലവണ്ണം കെയർ ചെയ്യണമെന്ന് യൂസുഫിനോട് പറഞ്ഞു. അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സ് ഉണ്ണിയും വിജിയും കൂടെ അവരൊരു വാക്കറ് സംഘടിപ്പിച്ച് കൊണ്ടുവന്നു. ഒരു ഡോക്ടർ അങ്കിളിൻ്റെ അടുത്ത് നിന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവന്നു. അവരതിൽ അവളെ മെല്ലെ നിർത്തി അങ്ങനെ നടക്കാൻ തുടങ്ങുകയാണ് അല്ലേ. അപ്പം അത്രയാണ് നമ്മൾ പഠിച്ച നടന്ന്. അവൾ നന്നായിട്ട് ഹാപ്പിയായി. അപ്പോൾ ഈ രണ്ട് ക്ലാസ്സിൽ നമ്മൾ അത്രയാണ് പഠിച്ചത്. ഇനി നമുക്ക് പേജ് നമ്പർ 141 എടുക്കുക. ദെൻ ലിസൺ. ഗ്രീൻ ഫീൽഡ്, സ്വേയിങ് ട്രീസ്, സിംഗിങ് ബേർഡ്സ്. Zaira walked enjoying the sights and sounds. Wow, finally we have reached, Yusuf said. But where are the peacocks? Zaira asked, looking around. Page number 142. Yusuf, Unni and Viji looked around. There were no peacocks. Suddenly they heard a cry. It is peacocks, Viji said. Oh dear, it's from the other side of the river, said Unni. Can I see the peacocks? Zaira asked. Yusuf, Unni and Viji looked at the one another. Look, Wilson uncle, he is coming, Yusuf cried out the joy. Uncle, please help us, Unni said. How? Wilson uncle asked. Zaira want to see a peacocks, Viji said. Don't worry, I will help you. Come on, get into the boat, Wilson uncle helped Zaira. Get in. The boat moved gently. Page number 144. Who can sing a song? Wilson uncle asked. I will sing, said the Zaira. Zaira started singing. Yusuf, Unni and Viji clapped the rhythm. Once again, I will read you carefully. Page number 141. Green field, swaying trees, singing birds. Zaira walked enjoying the sights and sounds. Wow, finally we have reached, Yusuf said. But where are the peacocks? Zaira asked, looking around. Once again, green field. What is the meaning of the green field? Green field ennu parnale വയലുകൾ, പച്ച വയലുകൾ. നിങ്ങൾ വയൽ പാടം കണ്ടിട്ടുണ്ടാവില്ലേ? നമ്മുടെ സ്കൂൾക്ക് വരുന്ന വഴിയിലേ നല്ലൊരു പാടമുണ്ട്. അപ്പം അതിനാണ് ഗ്രീൻ ഫീൽഡ് എന്ന് പറയുന്നത്. സ്വേയിങ് ട്രീസ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ സ്വേയിങ്? സ്വേയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആടുക. മരങ്ങളൊക്കെ ആടി, കാറ്റടിച്ച മരങ്ങൾ ആടി ഉലയൂലേ, അതുപോലെ മരങ്ങളൊക്കെ നന്നായിട്ട് ആടി ഉലഞ്ഞു. സിംഗിങ് ബേർഡ്സ്, പാട്ട് പാടുന്ന പക്ഷികളുണ്ട്. സൈറ വാക്ക്ഡ് എൻജോയിങ് ദ സൈറ്റ്സ് ആൻഡ് സൗണ്ട്. സൈറ വാക്ക്ഡ് എൻജോയിങ് ദ സൈറ്റ്സ് ആൻഡ് സൗണ്ട്. സൈറ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തു, നല്ല ഹാപ്പി ആയിട്ടിരുന്നു. ദ സൈറ്റ്സ് ആൻഡ് സൗണ്ട്, ചുറ്റും നോക്കി അപ്പം നല്ല രസമുള്ള കാഴ്ചകൾ കണ്ട് സൈറക്ക് നല്ല സന്തോഷമായി. വാവ്, ഫൈനലി വി ഹാവ് റീച്ച്ഡ്. അയ്യോ വാവ്, നന്നായിട്ട് നല്ല എൻജോയ് ചെയ്തു അല്ലേ. അപ്പം നമ്മൾ എന്താ പറയുക? വാവ്, ഔ,
നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. വി ഹാവ് റീച്ച്ഡ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ റീച്ച്ഡ്? എത്തിപ്പെട്ടു. അവസാനം ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടു. യൂസഫ് സെഡ്, യൂസഫ് പറഞ്ഞു, ബട്ട് വേർ ആർ ദ പീകോക്സ്? വേർ ആർ ദ പീകോക്സ്? പക്ഷെ നമ്മൾ എത്തിപ്പെട്ടു, പക്ഷേ പീകോക്ക് ഇവിടെ? സെയ്റ ആസ്ക്ഡ്. സെയ്റ പറഞ്ഞു, ഞാൻ എൻജോയ് ചെയ്തു, ഞാൻ ഒരുപാട് നടന്ന് ഇവിടെ എത്തി, പക്ഷേ പീകോക്ക് എവിടെ? ലുക്കിംഗ് അറൗണ്ട്. ലുക്കിംഗ് നോക്കി, അറൗണ്ട് ചുറ്റും നോക്കി. ലുക്കിംഗ് അറൗണ്ട് ചുറ്റും നോക്കി. അപ്പോൾ ഗ്രീൻ ഫീൽഡ് കണ്ടു, സ്വേയിങ് ട്രീസ് കണ്ടു, സ്വിംഗിങ് ബേർഡ്സ് കണ്ടു. സെയ്റ വാക്കഡ് എൻജോയിങ് ദ സൈറ്റ്സ് ആൻഡ് സൗണ്ട്സ്. സെയ്റ നടന്നപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. വൗ, ഫൈനലി വി ഹാവ് റീച്ച്ഡ് ഇൻ ദ സൈറ്റ്. അവസാനം സെയ്റ അവിടെ എത്തി, ആ പീകോക്കുള്ള സ്ഥലത്ത് എത്തി. ബട്ട് വേർ ആർ ദ പീകോക്സ്? എവിടെ പീകോക്സ്? എവിടെ? സെയ്റ ആസ്ക്ഡ്. സെയ്റ ചോദിച്ചു, ലുക്കിംഗ് അറൗണ്ട്. ലുക്കിംഗ് എന്ന് പറഞ്ഞാൽ നോക്കുക, അറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റും നോക്കുക. അങ്ങനെ ചുറ്റും നോക്കില്ലേ നമ്മൾ? അവിടെ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചുറ്റും നോക്കൂലേ, എങ്ങനെയൊക്കെ നോക്കൂലേ, അതുപോലെ അവളും സെയ്റയെ നോക്കി. പക്ഷേ പീകോക്ക് എവിടെ? നെക്സ്റ്റ് 100 പേജ് നമ്പർ 142. യൂസഫ്, ഉണ്ണി ആൻഡ് വിജി ലുക്ക്ഡ് അറൗണ്ട്. യൂസഫും ഉണ്ണിയും വിജിയും ഒക്കെ നോക്കി. There are no peacocks. But peacocks ninnu, there are no peacocks. Peacocks ninnu kaananilla. Suddenly they heard cry. Suddenly pettanu, suddenly they heard a cry. Avaloru ochcha kettu. Suddenly means pettanu, pettanu they heard a cry. Avaloru ochcha kettu, avaru ochcha kettu. It's a peacock. Adoru peacock aano? ഇറ്റ്സ് എ പീകോക്ക്. ആ ഒച്ച പീകോക്കിൻ്റേതാണോ? വിജി സെഡ്. വിജി ചോദിച്ചു, ഹോ ഡിയർ, ഇറ്റ്സ് ഫ്രം ദി അതർ സൈഡ് ഓഫ് ദി റിവർ. സെഡ് ഉണ്ണി. സുണ്ണി പറഞ്ഞു, ഹോ ഡിയർ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇറ്റ്സ് ഫ്രം അതർ സൈഡ്. ഇത് ഈ അവർ പുഴയുടെ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്, പക്ഷേ ആ കരച്ചിൽ കേൾക്കുന്നത് പുഴയുടെ അപ്പുറത്തെ ഭാഗത്ത് നിന്നാണ്. സാധാരണ ഈ ഭാഗത്താണ് പീകോക്സ് ഉണ്ടാവാറ്, പക്ഷേ ഇന്ന് ഇവിടെ ഇല്ല, അപ്പുറത്തെ സൈഡിലാണ് പീകോക്സ് ഉള്ളത്. സെഡ് ഉണ്ണി. ഉണ്ണി പറഞ്ഞു, Can I see the peacocks? എനിക്ക് പീകോക്സിനെ കാണാൻ പറ്റുമോ? സെയ്റ ആസ്ക്ഡ്. സെയ്റ ചോദിച്ചു. യൂസഫ് ആൻഡ് ഉണ്ണി ആൻഡ് വിജയ് ലുക്ക്ഡ് അറ്റ് വൺ ടു അനദർ. അപ്പോൾ അവർക്ക് അറിയില്ല അല്ലേ, അവർക്ക് സെയ്റക്ക് പീകോക്സിനെ കാട്ടിക്കൊടുക്കാൻ പറ്റുമെന്ന് അവർക്ക് ഉറപ്പില്ല. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി. യൂസഫ്, ഉണ്ണി ആൻഡ് വിജി ലുക്ക്ഡ് വൺ ടു അനദർ. ലുക്ക്ഡ് വൺ ടു അനദർ. അവർ അപ്പുറത്ത്, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി. അവർക്ക് അറിയില്ല എങ്ങനെ ഇപ്പോൾ സെയ്റയെ അപ്പുറത്തേക്ക് എത്തിക്കുക, എങ്ങനെ സെയ്റ അപ്പുറത്തേക്ക് എത്തും എന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പോൾ അവരങ്ങനെ ആലോചിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിയിരുന്നു. ഓക്കെ, പേജ് നമ്പർ 143. ലുക്ക്, വിൽസൺ അങ്കിൾ ഈസ് കമ്മിങ്. പെട്ടെന്നാണ് ഒരു അങ്കിള് വരുന്നുണ്ട്. അത് വിൽസൺ അങ്കിളാണ് അല്ലേ, അവരുടെ ഒരു അങ്കിളാണത്. അപ്പോൾ ലുക്ക്, പെട്ടെന്ന് നോക്ക്, വിൽസൺ അങ്കിൾ ഈസ് കമ്മിങ്. വിൽസൺ അങ്കിൾ എന്ന് പറഞ്ഞ അങ്കിള് വരുന്നുണ്ട്. യൂസഫ് ക്രൈഡ് ഔട്ട് ഓഫ് ദി ജോയ്. യൂസഫ് അവൻ്റെ അടുത്തേക്ക് പോയി. അങ്കിൾ, അങ്കിൾ, പ്ലീസ് ഹെൽപ്പ് അസ്. ഞങ്ങളെ സഹായിക്കുമോ? ഉണ്ണി സെഡ്. ഉണ്ണി പറഞ്ഞു, ഹൗ? വിൽസൺ അങ്കിൾ ആസ്ക്ഡ്, എങ്ങനെയാണ് ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടത് എന്ന് വിൽസൺ അങ്കിൾ ചോദിച്ചു. സെയ്റ വാണ്ട് ടു സീ എ പീകോക്സ്. സെയ്റക്ക് പീകോക്സിനെ കാണണം. വിജി സെഡ്. വിജി പറഞ്ഞു, ഡോൺ വെറി, പ്രശ്നമില്ല, ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ നിങ്ങളെ രക്ഷിക്കാം. കമോൺ, നിങ്ങൾ വരൂ, നിങ്ങളെ നമുക്ക്, നിങ്ങളെ ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞു, നിങ്ങളെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. ഗെറ്റ് ഇൻ ടു ദ ബോട്ട്. ഒരു ബോട്ട് ഇവിടെ ഉണ്ട്. വിൽസൺ അങ്കിൾ ഹെൽപ്ഡ് സെയ്റ ഗെറ്റ് ഇൻ. സെയ്റയെ എടുത്തിട്ട് മെല്ലെ ബോട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ദ ബോട്ട് മൂവ്ഡ് ജെൻലി. ജെൻലി എന്ന് പറഞ്ഞാൽ മെല്ലെ. ബോട്ടിൻ്റെ അടുത്തേക്ക് മെല്ലെ ബോട്ടിനെ സെയ്റയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. നെക്സ്റ്റ് പേജ് നമ്പർ 144. ഹൂ ക്യാൻ സിംഗ് എ സോങ്? അവരെല്ലാവരും ആ ബോട്ടിൽ കയറി. എന്നിട്ട് വിൽസൺ അങ്കിൾ ചോദിച്ചു. വിൽസൺ അങ്കിൾ ആസ്ക്ഡ്, ആര് പാട്ടുപാടും? ഹൂ ക്യാൻ സിംഗ് എ സോങ്? ആരാണ് നന്നായിട്ട് പാട്ടുപാടുന്നതെന്ന് ചോദിച്ചു. സെയ്റ സ്റ്റാർട്ടഡ് സിംഗിങ്. സെയ്റ പറഞ്ഞു, ഐ ആം സിംഗിങ്, ഞാൻ പാടാം. സെറ്റ് സെയ്റ. സെയ്റ പറഞ്ഞു, ഞാൻ പാടാമെന്ന് പറഞ്ഞു. യൂസഫ്, ഉണ്ണി ആൻഡ് വിജി ക്ലാപ്പ്ഡ് റിതം. യൂസഫ്, ഉണ്ണി ആൻഡ് വിജി ക്ലാപ്പ്ഡ് റിതം. റിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ, അവൾ പാടുന്ന പാട്ടിനനുസരിച്ച് ആ അങ്ങനെ അവർ ക്ലാപ്പ് അടിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുവരെ എടുത്ത പാഠങ്ങൾ, അതായത് പേജസ് ഒന്നും കൂടെ വായിക്കാൻ നോക്കാം. പേജ് നമ്പർ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ് 134. യൂണിറ്റ് 7. സെയ്റാസ് ഡേ ഔട്ട്. സെയ്റ വാസ് വെയ്റ്റിംഗ് ഫോർ ഹർ എൽഡർ ബ്രദർ യൂസഫ്. വൈ ഈസ് ഗെറ്റിംഗ് ലേറ്റ്? ഷീ തോട്ട്. ഹീ സെയ്റ. സെയ്റാസ് ടേൺഡ് ആൻഡ് ലുക്ക്ഡ്. ഇറ്റ് വാസ് യൂസഫ് ഹെർ ബ്രദർ. യു ഹാവ് കം, ഷീ സെഡ്. ക്ലോസ് യുവർ ഹൈസ്, ഐ വിൽ സർപ്രൈസ് ഫോർ യു, യൂസഫ് സെഡ്. യൂസഫ് പ്ലേസ്ഡ് എ പീകോക്ക് ക്യൂൽ ഓൺ ദി സെയ്റാസ് ലാപ്.
Wow, how is beautiful? Is it for me? Lovely. Zara said, touching the quilt softly. You know, I got this from the riverside. There are many peacocks in the riverside. Bushes near the river, said the Yusuf. Peacocks, can we see them? Zara asked. Sure, Yusuf come near Zara and said, I will take you to the riverside. Weekend the peacocks there. Will mother allow me to go out? Zara asked. Page number 138. How can you take her riverside? Mother asked. Mother, my friends are ready to help us, said Yusuf. Please mother, Zara pleaded. Okay, my dear. Mother sat on the Zara's bed and kissed her. Yusuf, you should take care of her, mother said. We have got it. We have got it. Yusuf's friends Unni and Viji came running. What is Yusuf asked? This is a walker. Doctor uncle gave to this. Zairas can walk using this, said Unni. Thank you friends, Yusuf said. How will I walk with this? Zairas asked. It was very simple. Use both the hands, stand inside the walker. Zairas walked slowly. She was very happy. Yusuf walked on the right. Viji walked on the left. Unni followed them. All of them walked down the road. Green field, swaying trees, singing birds. Zara walked enjoying the sights and sounds. Wow, finally we have reached, Yusuf said. But where are the peacocks? Zara asked, looking around. Page number 142. Yusuf, Unni and Vijay looked around. There was no peacocks. Suddenly they heard a cry. It is peacock, Vijay said. Oh dear, it's from the other side of the river, said Unni. Can I see the peacock, Zara asked. Yusuf and Unni and Vijay looked at the another. Look, Wilson uncle is coming, Yusuf cried out of the joy. Uncle, uncle, please help us, Unni said. Wilson uncle asked. Zara, want to see peacocks? Viji said. Don't worry, I will help you. Come on, get into the boat. Wilson uncle helped Zara's get in. The boat moved gently. Who can sing a song? Wilson uncle asked. I will sing, said the Zara. Zara started singing. Yusuf, Unni and Viji clapped rhythm. Okay? Today class is over. See you next time. Bye. Assalamu alaikum.